പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് 18-ാമത്തെ ദിവസമാണ്. നമ്മെ തന്നെ കൂടുതൽ അറിയാൻ, നമ്മുടെ ബലഹീനതകൾ അറിയാൻ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയും നന്മകളും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് ഈ ദിവസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ ഘട്ടം പൂർത്തിയാകുന്നത് നാളെയാണ്. നാളത്തെ ദിവസം വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും നാം സമർപ്പിക്കും. നമ്മുടെ ദുർഭാഗ്യാവസ്ഥ അവിടുത്തെ സന്നദ്ധിയിൽ നാം ഏറ്റുപറയും. ക്ഷമിക്കാൻ സാധിക്കാതിരിക്കുന്ന മേഖലകളെയെല്ലാം സമർപ്പിച്ച് സ്നേഹത്തിൻ്റെ അഭിഷേകം ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കും. നമ്മുടെ ആന്തരികമായ എല്ലാ മുറിവുകളിൽ നിന്നും മോചനം നേടാൻ ദിവ്യകാരുണ്യനാഥൻ്റെ പ്രത്യേകമായ സഹായം നാം തേടും. ഈ ആരാധനാ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഒരുക്കത്തോടെ സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രവേശിക്കാൻ, അതിലൂടെ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രവേശനം ലഭിക്കാൻ നാം ഓരോരുത്തരും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ യാത്രയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിൽ നമുക്ക് ഓർമ്മിക്കാം. ഇന്ന് ഈ ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആന്തരികമായ മുറിവുകളിലേക്ക് കടന്നു വരാൻ നാം പരിശ്രമിക്കുകയാണ്. മുറിവുകളേൽക്കാത്ത അമ്മയുടെ ആ ഒരു തേജസ്സിൻ്റെ ഒരു അംശം നമ്മിലേക്ക് പകർന്നെടുക്കാൻ ഈ സൗഖ്യം ആവശ്യമാണ്. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. 1-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ടി നീ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 5:1 വാക്യങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെത്സയിദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തഴ്വാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു തമ്പുരാൻ കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു, അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയും എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു,
കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് യഹൂദരെ അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള പരിശ്രമത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് നമ്മുടെ ഈ പരിശ്രമം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബലഹീനമാക്കുന്ന, ആത്മീയതയിൽ ആഴപ്പെടുന്നതിന് തടസ്സമാകുന്ന, നമ്മുടെ സാക്ഷ്യ ജീവിതം ബലഹീനമാക്കുന്ന കാരണങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാത്ത അവസ്ഥയും പ്രാർത്ഥനയ്ക്കും ആത്മീയമായ വളർച്ചയ്ക്കും ഉറച്ച അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പണിതുയർത്തുന്നതിനും തടസ്സമാണ് എന്ന് നാം കണ്ടു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരികമായ മുറിവുകൾ കണ്ടെത്താൻ നാം പരിശ്രമിക്കണം. ഈ ആന്തരികമായ മുറിവുകൾ നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തെ, നമ്മുടെ വളർച്ചയെ ഗൗരവതരമായി ബാധിക്കുന്നുവെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണം. നാം സൗഖ്യമുള്ളവരായിരിക്കണം. യേശുവിന് സാക്ഷ്യം വഹിക്കാനുള്ളവർ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ശാരീരികമായ സൗഖ്യം ആവശ്യമുണ്ട്, നമുക്ക് ആത്മീയമായ സൗഖ്യം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ആന്തരികമായ മാനസികമായ സൗഖ്യവും നമുക്ക് ആവശ്യമുണ്ട്. ഏറ്റവും ഉയർന്ന സൗഖ്യം ആത്മീയമായ സൗഖ്യമാണ്. അത് അനുരഞ്ജനത്തിന്റെ കൂദാശയിലൂടെ നാം പ്രാപിക്കുന്നു. പാപത്തിന്റെ കറ കഴുകി വെടിപ്പാക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ആഘാതങ്ങൾ, മുറിവുകൾ, അതിലൂടെ പൂർണ്ണമായും സുഖപ്പെടണമെന്നില്ല. പലപ്പോഴും കുമ്പസാരത്തിലൂടെ കൂടെ തന്നെ ഈ ആന്തരിക സൗഖ്യവും ലഭിച്ചു എന്ന് പറയാം. നമ്മളുടെ മനസ്സിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളുണ്ട്, അവയിൽ നാം സൗഖ്യം പ്രാപിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായി ശാരീരികമായ സൗഖ്യം. പലപ്പോഴും നാം വിചാരിക്കും ശാരീരിക സൗഖ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കും. എന്നാൽ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ സൗഖ്യവും മനസ്സിന്റെ സൗഖ്യവുമാണ് പ്രധാനം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശാരീരിക സൗഖ്യം നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും നമ്മൾ ധ്യാനത്തിലൊക്കെ സംബന്ധിക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ കൂദാശ കഴിഞ്ഞ് ആന്തരിക സൗഖ്യ പ്രാർത്ഥനയൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ശാരീരികമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നത്. വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നുമെല്ലാം മോചനം നേടി നമ്മുടെ ആന്തരികമായ മുറിവുകളെല്ലാം ഉണക്കി നാം ശാരീരികമായ സൗഖ്യത്തിൻ്റെ കൃപ പ്രാപിക്കുകയാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആന്തരികമായ സൗഖ്യം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നാം ഓർമ്മിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ആന്തരികമായി മുറിവുള്ള ഒരു വ്യക്തിക്ക് തുറന്നു ചിരിക്കാൻ സാധിക്കില്ല. അവന്റെ ചിരി ഒരു കരച്ചിൽ പോലെ നമുക്ക് അനുഭവപ്പെട്ടു. അവന് ധാരാളം നെടുവീർപ്പുകൾ ഉയരുന്ന നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവന്റെ പ്രവർത്തനങ്ങളിൽ സകല മേഖലകളിലും അതിന്റെ സ്പർശനം ഉണ്ടാകും. അതിനെ അത് ബാധിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചിലർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കില്ല. ചിലർക്ക് പല കാര്യങ്ങളിലും ഭയമാണ്, പരീക്ഷ ഭയം, ഇരുട്ടിനെ ഭയം, പാമ്പിനെ ഭയം, ചില മനുഷ്യരെ ഭയം. ഇങ്ങനെ ഭയത്തിന്റെ പിടിയിൽ അകപ്പെടാനിടയായി. ഇങ്ങനെ എവിടെ തൊട്ടാലും മുറിവുകളുമായി കഴിയുന്ന അനേക വ്യക്തികളുണ്ട്.
നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ആന്തരികമായ മുറിവുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് തടസ്സമാണ്, നമ്മുടെ സാക്ഷ്യ ജീവിതത്തിന് തടസ്സമാണ്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ അത് ബലഹീനമാക്കി തീർക്കും. എല്ലാവരുമായി ഇടപെട്ട് നേതൃത്വം നൽകി കർമ്മനിരതമായി മുന്നോട്ട് പോകാൻ അത് തടസ്സമാകും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കാനിടയായിത്തീരും. അതുകൊണ്ട് സമ്പൂർണമായ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. പല തലക്കദോഷങ്ങളുടെയും കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ആന്തരികമായ മുറിവുകളാവാം, പലരിൽ നിന്നുമുണ്ടായ ചില ചൂഷണങ്ങളാവാം, നമ്മൾ അവശേഷിക്കുന്ന ചില അപകർഷത, അത് ഇതുപോലെയുള്ള ഒറ്റപ്പെടുത്തലിൻ്റെയും കളിയാക്കലിൻ്റെയും ഒക്കെ പരിഹാസത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നതാവാം. ചിലർക്ക് കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, ഒറ്റപ്പെട്ടവരായി പോകുന്നു. അവരുടെ ആന്തരികമായ ആ മുറിവുകൾക്ക് അടിസ്ഥാനമായി ചില സംഭവങ്ങൾ ഉണ്ടാവാം. ഈ മേഖലയിലുള്ള സൗഖ്യം നമുക്ക് ആവശ്യമുണ്ട്. ഈ മേഖലയിൽ സൗഖ്യം നൽകാൻ കർത്താവിന് സാധിക്കും, സൗഖ്യം നൽകാൻ നമുക്ക് സാധിക്കും. നമുക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള വഴികളുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ നാം മുറിവുകളുമായി ജീവിക്കാൻ ഇടയാകരുത് എന്നുള്ളതാണ്. ഇത് അമ്മയുടെ ഉദരം മുതൽ നമുക്കുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ആന്തരിക മുറിവുകളായി അവശേഷിക്കും. അമ്മയ്ക്ക് ഗർഭസ്ഥാവസ്ഥയിൽ ഉണ്ടായ അനുഭവങ്ങൾ ഒരുപക്ഷേ ഉപേക്ഷിക്കലിൻ്റെയോ നൊമ്പരത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ആഘാതത്തിൻ്റെയോ ഭയത്തിൻ്റെയോ പീഡനങ്ങളുടെയോ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഉദരത്തിൽ വളരുന്ന ശിശുവിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അമ്മയെ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഉദരത്തിൽ വളരുന്ന ശിശു അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ മുറിവുകളുമായിട്ടാവാം. ഈ കുഞ്ഞ് കഴിയുന്നതും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതും എന്ന് അത് ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലുണ്ടാകുന്ന അനുഭവങ്ങൾ, അതിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കാതെ നിഷേധത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പരിഗണന ലഭിക്കാതെ സ്നേഹം ലഭിക്കാതെ ഒക്കെ വളർന്നു വരുന്ന ആ അനുഭവങ്ങളൊക്കെ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ആ മുറിവുകൾ, അതൊക്കെ വ്യക്തി ജീവിതത്തെ ആകമാനം ബാധിക്കാനിടയായി. നമ്മളുടെ ജീവിതയാത്രയിൽ അമ്മയുടെ ഉദരം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള നിരവധിയായ ആഘാതങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും പൂർണമായ സൗഖ്യം നൽകാൻ കർത്താവിന് സാധിക്കും. എബ്രായക്കാർക്ക് ലേഖനം 13:8 എന്ന അടിസ്ഥാനം, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം അത് നാം തിരിച്ചറിയണം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചുണ്ടായ മുറിവുകളിലേക്ക് ഈ നിമിഷം കർത്താവിന് കടന്നു ചെന്ന് നമ്മെ സുഖപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമുള്ള മുറിവുകളുണ്ട്. ബോധ മനസ്സിലുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുള്ളൂ. അബോധ മനസ്സിലുള്ള ചിലതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ചില സംഭവങ്ങൾ കാണുമ്പോൾ, ചില കുറിപ്പുകൾ കാണുമ്പോൾ, ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില വ്യക്തികളെ കണ്ടുമുട്ടാനിടയായി തീരുമ്പോൾ ഒക്കെ ഈ സംഭവങ്ങൾ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ബോധതലത്തിലുള്ളതും ഉപബോധതലത്തിലും ഉള്ളതുമായ ആ ഒരു മുറിവുകൾ മാത്രമല്ല, അബോധതലത്തിലുള്ള നമുക്ക് ഒരിക്കലും ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാത്ത ആ മുറിവുകൾ വരെ സൗഖ്യം പ്രാപിക്കേണ്ടതുണ്ട്. സൗഖ്യം നൽകാൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ കർത്താവിന് കഴിയും എന്നുള്ള ആ ഒരു ബോധ്യം. നാം സൗഖ്യം പ്രാപിക്കണം. ഈ സൗഖ്യ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ഒരു മുറിവുമേൽക്കാതെ പിറന്നു വീണു വളർന്നു വന്നു മനുഷ്യൻ എന്നുള്ള നിലയിൽ. കാരണം എന്താണ്? പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകിയത്. നമുക്കറിയാം, ഒരു നദിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളെ ആർക്കും കല്ലെറിഞ്ഞ് മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അടിച്ച് മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിൽ ഇതുപോലെ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരാളെ മുറിവേൽപ്പിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. സ്നാപകൻ
എങ്ങനെയാണ് മുറിവില്ലാതെ പിറന്നു വീണത്? മുറിവില്ലാതെ പിറന്നു വീണത് അവിടെ അമ്മയുടെ പ്രത്യേകമായ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവും അമ്മയുടെ ശുശ്രൂഷകളും, അമ്മയുടെ അവസാന മാസങ്ങൾ 3 മാസത്തിലേറെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ഭവനത്തിലുണ്ടായിരുന്നു. അമ്മയുടെ കരങ്ങളിലാണ് യോഹന്നാൻ പിറന്നു വീണത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ആ ഒരു കരവലയത്തിൽ ആയിരിക്കാൻ സാധിക്കുന്ന ഓരോ ദൈവ പൈതലിനും എല്ലാ മുറിവുകളിൽ നിന്നും സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടായി, അല്ലെ ഭയപ്പാടുകൾ ഉണ്ടായി ഓടി അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ ഒരു ആലിംഗനം, ഒരു ചുംബനം, അമ്മയുടെ ആ ഒരു സാന്ത്വനത്തിന്റെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സൗഖ്യമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ സ്പർശനത്തിന് സാധിക്കും, അമ്മയുടെ സ്പർശനത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഇനിയും നമ്മൾ അവശേഷിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ആ ഒരു പ്രവാഹം നമുക്ക് ആവശ്യമായി വരും. അമ്മ എടുത്ത് യേശുവിന്റെ അടുത്ത് കൊണ്ടുപോയി യേശുവിന്റെ സ്പർശനം കൊണ്ട് നമ്മെ സുഖപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ സ്പർശനം കൊണ്ട് നമ്മെ സുഖപ്പെടുത്തും. അതുകൊണ്ട് ഈ സൗഖ്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കാം, ആന്തരിക സൗഖ്യം ലഭിക്കാം. കുമ്പസാരക്കൂട്ടിൽ നാം പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് വേണം നാം പോകാൻ. പാപം കണ്ടെത്താനും അനുതാപം ആഴപ്പെടുത്താനും സൗഖ്യം പരിപൂർണമാക്കാനും സഹായകമാകും. അതുപോലെ തന്നെ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന്റെ അവസരത്തിൽ നമുക്ക് ഈ മുറിവുകൾ കാണിച്ചു കൊടുത്ത് സൗഖ്യം പ്രാപിക്കാം. വിശുദ്ധ കുർബാനയുടെ ആരാധന സൗഖ്യം പ്രാപിക്കാൻ സഹായകമാണ്. ഈശോയുടെ തിരുരക്തം, ആ തിരുരക്തം നമ്മിലേക്ക് ഒഴുക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യണം. ഇതിനാവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമതായി സൗഖ്യം പ്രാപിക്കാൻ ആവശ്യമായിരിക്കുന്നത് നാം അനുതപിക്കണം. എങ്കിലേ കർത്താവോട് നമ്മെ സ്പർശിക്കാൻ സാധിക്കുള്ളൂ. അനുതാപമില്ലെങ്കിൽ സാത്താനാണ്, സാത്താന്റെ അവകാശമായി നാം കഴിയുകയാണ്. നാം അനുതപിച്ച് സാത്താനെ പുറന്തള്ളണം. നാം അതുപോലെ തന്നെ എല്ലാവർക്കും ക്ഷമ കൊടുക്കണം. ക്ഷമ കൊടുത്തില്ലെങ്കിൽ സാത്താൻ നമ്മെ കീഴടക്കിയിരിക്കുന്നു. എല്ലാവർക്കും ക്ഷമ കൊടുക്കണം, ക്ഷമ സ്വീകരിക്കണം, സ്നേഹം കൊണ്ട് നാം നിറയണം. മൂന്നാമതായി യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി, ഏക കർത്താവായി നാം സ്വീകരിക്കണം. നാലാമതായി പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നാം അപേക്ഷിക്കണം, എല്ലാ മുറിവുകളും വെളിപ്പെടുത്തി തരും. അഞ്ചാമതായി പരിശുദ്ധ അമ്മയുടെ സഹായം നാം തേടണം. ഈ സൗഖ്യ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മേ, അമ്മ കൂടെ ഇരുന്ന് ഈ മുറിവുകളെല്ലാം ഉണക്കുന്നതിന് എന്നെ സഹായിക്കണമേ. ആറാമതായി യേശുക്രിസ്തുവിനെ, രക്ഷകനാ യേശുക്രിസ്തുവിനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു പോകണം. അമ്മയുടെ ഉദരം മുതൽ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാത്ത അനുഭവങ്ങൾ മുതൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ മുറിവുകളിലേക്കും ആഘാതങ്ങളിലേക്കും കടന്നു വരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല ആ ഒരു അനുഭവങ്ങളിലേക്ക് കടന്നു പോകുക. ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന സംഭവങ്ങളിലെല്ലാം അവിടുത്തെ കൂട്ടിക്കൊണ്ടു പോകണം. ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാത്തിടത്തേക്ക് ഈ ഒരു കാലഘട്ടത്തെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സൗഖ്യം നൽകുന്ന അവരനുഭവം സ്വീകരിച്ചുകൊണ്ട് ഓരോ സന്ദർഭത്തിലും അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുന്നതിനാൽ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗഖ്യം നാം സ്വീകരിക്കുകയും ചെയ്യണം. അവിടെ നന്ദി അപ്പോൾ തന്നെ സൗഖ്യം സ്വീകരിച്ചു എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൗഖ്യം പ്രാപിക്കണം. അതുപോലെ തന്നെ നമ്മളിലുള്ള പല മുറിവുകൾ, എനിക്ക് സ്നേഹം ലഭിക്കാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം, നീ എൻ്റെ ഓമനക്കൂട്ടനല്ലേ എന്നുള്ള ദൈവത്തിന്റെ വചനം, പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം, ഇതുപോലെ നമ്മുടെ മുറിവുകളുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം ഉരുവിട്ട് സൗഖ്യം പ്രാപിക്കാനും നമുക്ക് സാധിക്കും. ഈ സൗഖ്യം കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ആണ് നാം ഏറ്റുവാങ്ങേണ്ടത്. സൗഖ്യമുള്ളവരായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ആത്മീയതയെ പടുത്തുയർത്താൻ, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മോചിതരായി തീരാൻ, നമ്മുടെ ജീവിതം സാക്ഷ്യപൂർണമാക്കി തീർക്കാൻ, നമ്മുടെ ജീവിതം സ്വർഗീയമായ ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആഘോഷത്തിന്റെ ഒരു അനുഭവമാക്കി തീർക്കാൻ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ എല്ലാം ഊഷ്മളമാക്കി തീർക്കാൻ, നമ്മുടെ പ്രാർത്ഥനകൾ
വലിയൊരു ദൈവാനുഭവമാക്കി മാറ്റിയെടുക്കാൻ ഈ സൗഖ്യം നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ മടുത്തട്ടിൽ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായ രീതിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. യഥാർത്ഥ മരിയ ഭക്തി ഖണ്ഡിക 101, 102, 103, 104. യഥാർത്ഥ മരിയ ഭക്തിയും അയഥാർത്ഥ മരിയ ഭക്തിയും ചഞ്ചല മനസ്കർ, കപടഭക്തി, സ്വാർത്ഥ തൽപരർ. ഭക്തിയിൽ സ്ഥിരതയില്ലാത്തവരാണവർ. ഈ നിമിഷം അവർ തീക്ഷ്ണ ഭക്തരെങ്കിൽ അടുത്ത നിമിഷം മന്ദഭക്തരാകും. ചിലപ്പോൾ മാതാവിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അവരുടെ തനി നിറം കാണുവാൻ അധികം താമസിക്കേണ്ടി വരികയില്ല. സർവവിധ ഭക്തകൃത്യങ്ങളും അവർ ചെയ്തു തുടങ്ങും. എല്ലാ സഖ്യങ്ങളിലും അംഗത്വം സ്വീകരിക്കും. പക്ഷേ വിശ്വസ്തതയോടെ അവയുടെ നിയമങ്ങൾ അവർ അനുസരിക്കുകയില്ല. ചന്ദ്രനെ പോലെ അവർ നിരന്തരം പരിവർത്തന വിധേയരാണ്. ആകയാൽ ചന്ദ്രനെ പാദപീഠമാക്കി വാഴുന്ന ഈ രാജ്ഞി അവർക്ക് നൽകുന്ന സ്ഥാനം ചന്ദ്രനോടൊപ്പം പാദത്തിൻ കീഴിലായിരിക്കും. മറിയത്തിന്റെ വിശ്വസ്തതയിലും സ്ഥിരതയിലും ഓഹരി പറ്റുന്ന വിശ്വസ്തദാസരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ചഞ്ചല മനസ്കരായ അവർ തികച്ചും അയോഗ്യരാണ്. പലവിധ ഭക്തകൃത്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഭാരം പേറുന്നതിലും ഭേദം, പിശാചിന്റെയും ജഡത്തിന്റെയും ലോകത്തിന്റെയും എതിർപ്പുകളെ വകവയ്ക്കാതെ വിശ്വസ്തതയോടും സ്നേഹത്തോടും കൂടി ചുരുക്കം ചിലതു മാത്രം ചെയ്യുകയാണ് അവർക്ക് നല്ലത്.
മാതാവിന്റെ മേലങ്കിയുടെ കീഴിൽ തങ്ങളുടെ പാപങ്ങളും ദുസ്വഭാവങ്ങളും മറച്ചുവെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യരായും ഭക്തരായും പ്രത്യക്ഷപ്പെടുവാനാണ് ഇവരുടെ ശ്രമം. അപകടങ്ങളെ അകറ്റുവാനും അസുഖങ്ങൾ മാറുവാനും കേസുകളിൽ ജയിക്കുവാനും മറ്റും മാതൃസമക്ഷം അഭയം തേടുന്ന സ്വാർത്ഥമതികളാണിവർ. സ്വകാര്യ ലാഭമില്ലെന്നായാൽ ഇവരുടെ മരിയ ഭക്തി അവിടം കൊണ്ട് അവസാനിച്ചു. ഇവരാരും യഥാർത്ഥ ഭക്തരല്ല, ദൈവത്തിനും അവിടുത്തെ മാതാവിനും സ്വീകാര്യരുമല്ല. നമുക്ക് വിമർശകരുടെ ഇനത്തിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അവർ ഒന്നും വിശ്വസിക്കുന്നില്ല, എല്ലാറ്റിനെയും വിമർശിക്കുന്നു. കർത്താവിനോടുണ്ടാകേണ്ട ഭക്തിയെ മറിയത്തോടുള്ള അതിരു കിടന്ന ഭക്തി കുറയ്ക്കുമോ എന്ന ഭയപ്പാടിൽ കഴിയുന്ന സംശയ പ്രകൃതക്കാരോടും നമുക്ക് വേഴ്ച വേണ്ട. ബാഹ്യഭക്തരുടെ ഭക്തിയെല്ലാം പുറമേ കാണുന്ന അനുഷ്ഠാനങ്ങൾ മാത്രമാണെങ്കിൽ സ്വയം വഞ്ചകർ ഏതാനും ഭക്തകൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പാപച്ചേറ്റിൽ മുങ്ങിത്തുടിക്കുന്നു. എന്നാൽ ചഞ്ചല മനസ്കർ തങ്ങളുടെ ഭക്തകൃത്യങ്ങൾ ലാഘവബുദ്ധിയ എപ്പോഴും മാറ്റുകയോ ഏറ്റവും നിസ്സാരമായ പ്രലോഭനത്താൽ പോലും പൂർണ്ണമായി നിർത്തിവെക്കുകയോ ചെയ്യും. കപട ഭക്തരാകട്ടെ പല സംഘടനകളിലും അംഗത്വം സ്വീകരിക്കും. അമ്മയുടെ പ്രത്യേക വസ്ത്രം ധരിച്ച് മാന്യത ഭാവിക്കുകയും ചെയ്യും. രോഗവിമുക്തിക്ക് വേണ്ടിയോ എന്തെങ്കിലും ലൗകിക കാര്യസാധ്യത്തിനു വേണ്ടിയോ മാത്രമായിരിക്കും സ്വാർത്ഥ തൽപരർ മരിയഭക്തി അഭ്യസിക്കുക. ലോകത്ത് കീഴടക്കിയ കർത്താവായ യേശുവേ, ലോകത്തിൻ്റെ ദുസ്സാധീനങ്ങളെ ചുരുക്കാനുള്ള എൻ്റെ കഴിവുകേട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വഴിയും അധാർമികമായ പ്രകടനങ്ങൾ വഴിയും ദുർമാതൃക വഴിയും അതെന്നെ വശീകരിക്കുമ്പോൾ അവയുടെ കിണിയിൽ വീഴാതെ എന്നെ കാക്കണമേ. എൻ്റെ വിശ്വാസത്തെ പ്രതിയും വിശുദ്ധ ജീവിതത്തെ പ്രതിയും ലോകം എന്നെ പരിഹസിക്കുകയോ പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നാഥ അങ്ങയോട് വിശ്വസ്തനായിരിക്കാൻ എന്നെ ശക്തനാക്കണമേ. വ്യർത്ഥ ആനന്ദങ്ങൾ തരുന്ന മാധ്യമ ദുരുപയോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. മാധ്യമ ദുരുപയോഗത്താൽ തകരുന്ന ലോകത്തെ നവമാധ്യമങ്ങൾ വഴിയുള്ള സുവിശേഷ പ്രഘോഷണത്താൽ വിശുദ്ധീകരിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. കന്യകാ മറിയമേ, ഈശോയുടെയും എൻ്റെയും അമ്മേ, ഈശോ മുഴുവനായും നിൻ്റേതായതുപോലെ ഞാൻ മുഴുവനായും നിൻ്റേതാകാൻ ആഗ്രഹിക്കുന്നു. എന്നെ നിൻ്റേതായി സ്വീകരിക്കണമേ. ഞാൻ മുഴുവനായി നിൻ്റേതായി തീരുന്നതിന് തടസ്സമായിരിക്കുന്ന ലൗകിക ആനന്ദങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ മോഹം എന്നിൽ നിന്ന് അമ്മേ എടുത്തു മാറ്റണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ്ഥാനം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ആന്തരികമായ എല്ലാ മുറിവുകളിൽ നിന്നും ആഘാതങ്ങളിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നിങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും മോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുകാരുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖവൃന്ദത്തിന്റെ കാവലും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആ